സാർ, പല കാര്യങ്ങളിലും മീര മേഡവും അഭിമോളും ഒരുപോലെ തന്നെയാണല്ലോ. അഭി, പേടിക്കണ്ട മോളെ, പടക്കം പൊട്ടിക്കുമ്പോ ഞാൻ മോളുടെ കൂടെ നിൽക്കാം. ചെറിയ പടക്കങ്ങളൊക്കെ നമുക്ക് പൊട്ടിക്കാം. ഏ വേണ്ട അങ്കിൾ, എനിക്ക് പടക്കമൊന്ന് കേട്ടാ തന്നെ ഭയങ്കര പേടിയാ. ആ പിന്നെ എനിക്കും പടക്കം വാങ്ങി തന്നേന് വളരെ നന്ദിയുണ്ട്. ഈ പടക്കം ഉണ്ടല്ലോ, മുകുന്ദനും സുമയ്ക്കും പങ്കിട്ട് കൊടുത്താ മതി. എനിക്ക് അവാർഡ് കിട്ടിയപ്പോ ഒരു ഗിഫ്റ്റ് തരാനുള്ള മനസ്സ് മോൾക്കുണ്ടായില്ലേ? അപ്പോൾ ഞാൻ തരുന്നത് മോള് വാങ്ങാതിരുന്നാൽ എങ്ങനെയാ? അതല്ല സാർ, കുഞ്ഞുനാളിലേ എനിക്ക് പടക്കം പേടിയാ. ശരി മോളെ. ആ രണ്ടുപേരും കേട്ടില്ലേ, അബിക്ക് പടക്കം പങ്കിട്ട് കൊടുക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാ ഇപ്പോ അവള് നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കിട്ട് തരാൻ പറയുന്നു. നിങ്ങളും അങ്ങനെ തന്നെ വേണം. അതൊന്നും നടക്കാത്ത കാര്യമേ. ഞാൻ എപ്പോഴും ഞാൻ തന്നെയായിരിക്കും. മറ്റുള്ളവരെ കോപ്പി അടിക്കാനൊന്നും ഞാനില്ല. മുകുന്ദ, ശരി, നീ കാപ്പി അടിക്കണ്ട, ചായ അടിക്കണ്ട, വേഗം മുറിയിലേക്ക് പോയിക്കോ. വാ മുകുന്ദ. എടി അബി, നിനക്ക് പടക്കം പേടിയാണല്ലേ? ഇത്രയും മതി എനിക്ക്. നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിക്കുന്നത് കണ്ടു. മാഡം, അതൊക്കെ ഞങ്ങളുടെ അടുത്ത് വെക്കില്ലായിരുന്നോ? സാരമില്ല. ഹാപ്പി ദീപാവലി അമ്മേ. ദീപാവലി ആശംസകൾ മീരെ. എന്നെ അനുഗ്രഹിക്കമ്മേ. നന്നായിരിക്കും മോളെ. നീ ഇങ്ങനെ തരും, എന്നിട്ട് ഞാൻ എടുത്തു കഴിക്കുമ്പോ ഷുഗർ ആണെന്ന് പറഞ്ഞ് തിരിച്ചു മേടിക്കും. നീ തന്നെ കുറച്ച് എടുത്തു തന്നാ മതി. ശരി. കുറച്ചുകൂടെ കുറച്ചു മതിയേ. കഴിച്ചു. ഇതാ. മീരേ, നിന്നെ ഈ സാരി കാണുമ്പോ സാക്ഷാൽ മഹാലക്ഷ്മി പോലെയുണ്ട്. ഒന്ന് പോവമ്മേ, കഴിഞ്ഞ ദീപാവലിക്ക് അമ്മ എന്നോട് ഇത് തന്നെ പറഞ്ഞത്. അപ്പോ ഈ വർഷം മഹാലക്ഷ്മി എന്നുള്ള പേരിന് പകരം ധനലക്ഷ്മി എന്നാക്കിക്കോ. അതുപോട്ടെ, നിന്റെ ഭർത്താവ് എവിടെ? ദീപാവലിയുടെ അന്ന് പോലും അവന് ജോലിത്തിരക്കാണോ? എന്തൊക്കെയുണ്ടാ വീട്ടിലെല്ലാവർക്കും? സുഖം തന്നെയല്ലേ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ഹാപ്പി ദീപാവലി. എന്നാ ശരി, പുള്ളിക്കാരനെ നമുക്ക് രണ്ട് ദിവസം കൂടി മോണിറ്റർ ചെയ്യാം. അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ. എന്താ മീര ഇത്? എന്റെ സഹപ്രവർത്തകൻ ലൈനിലുണ്ടായിരുന്നു മീര. ആരാണെങ്കിലും എന്താ, ഇന്ന് ദീപാവലിയാ. ഈ ഹോസ്പിറ്റൽ മെഡിസിൻസ് ഓപ്പറേഷൻസ് ഇതെല്ലാം തൽക്കാലം മറന്നിട്ട് ഇന്നൊരു ദിവസമെങ്കിലും
ഫാമിലിയുമായി അല്പം ടൈം സ്പെൻഡ് ചെയ്യ്. ഉറപ്പായും മീര, അറ്റ്ലീസ്റ്റ് ഫോണിലൂടെങ്കിലും അപ്ഡേറ്റ് അറിയാലോ. പ്ലീസ്. എങ്കിൽ പിന്നെ നേരിട്ട് പോയി വരുന്നതാവും നല്ലത്. ഇത് എത്ര നേരമായി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? എന്റെ ഫീൽഡിനെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ മീര? അതൊക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങൾ പറയുന്നൊക്കെ സമ്മതിച്ചു വന്നാലേ ഇന്ന് ദീപാവലിയാ. നരകാസുരന് ബൈപാസ് സർജറി ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് ഒരൊറ്റ മുങ്ങലായിരിക്കും ഇവിടുന്ന്. അങ്ങനെ ഒരാളാ നിങ്ങള്. കൊള്ളാം, ദീപാവലിയായിട്ട് നീ എന്നെ കളിയാക്കുകയാണല്ലേ. ഞാൻ കളിയാക്കിയതൊന്നും അല്ല, സത്യോ പറഞ്ഞ്. ശരി, ഇതാ ഗുലാബ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്. എന്റെ സ്വീറ്റ് ഭാര്യ ഉണ്ടാക്കി തന്നാൽ ഞാൻ എത്ര വേണേലും കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ. ഇങ്ങനെയൊക്കെ കഴിച്ചാലേ അമ്മയെ പോലെ ഏട്ടനും ഷുഗർ വരും. കോട്ടിന് ഷുഗർ എന്റെ ഫ്രണ്ട് ബിപിയും കൂടെ അങ്ങ് വന്നോളും. എന്താ പോരെ? അത് കൊള്ളാം. Happy Deepavali, my dear lovely husband. Happy Deepavali, my dear lovely wife. അയ്യോ! ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ പടക്കം പൊട്ടുമ്പോ പേടി തോന്നുവാണോ? ആ, നിന്നെക്കാളും ഭേദം അഭിയാണെന്നാ തോന്നുന്നേ. അവൾക്ക് പടക്കം പൊട്ടിയാലേ പേടി തോന്നു. എന്നാ നീയോ പടക്കം ഒന്ന് വൈറ്റ് പേപ്പറിൽ എഴുതുന്നാണ്ടാലേ നീ പേടിക്കല്ലോ. ആ, ഒന്ന് പോയെ. കണ്ടില്ലേ, ഇപ്പൊ എഴുതുന്നതിനെ കളിയാക്കുന്നുണ്ടല്ലോ. ചേച്ചേ, അങ്ങനെയൊന്നും അല്ല മീര, ചുമ്മാ ഫോർ ഫൺ. അല്ല മീരെ, എവിടെ എന്റെ പുലിക്കുട്ടിയെ കാണാനില്ലല്ലോ. അമ്മയെ പോലെ തന്നെ മോനും തൊലിക്കെട്ടി അല്പം കൂടുതലാ. ഇവൻ എണ്ണ തേച്ച് തേച്ച് എന്റെ കൈരേഖ എത്രയും മാഞ്ഞു പോറായി. അതെ ചെറിയച്ചാ, കുറച്ച് എണ്ണ തേക്കാനല്ലേ പറഞ്ഞോളൂ. ഇത് കണ്ടിട്ട് എന്നോട് ദേഷ്യം തീർക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഒന്ന് പതുക്കെ തേച്ചാൽ എന്താ? എടാ മോനെ കുട്ടിച്ചാത്ത, അടങ്ങിയിരിക്കടാ. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാലേ ശരീരത്തെ ചൂടിറങ്ങി പോകും. എങ്കിൽ ചെറിയച്ചനായിരിക്കും, ഞാൻ തേച്ചു തരാം. പിന്നെ ചൂട് മാത്രമല്ല, മാനം, അഭിമാനം, മര്യാദ, ദേഷ്യം, അങ്ങനെ എല്ലാം ഉണ്ടാവും. ഇവന്റെ വായിക്കകത്ത് എന്തെങ്കിലും ഒന്ന് തിരികെ വെച്ചാലേ ശരിയാവുള്ളൂ. എടാ മോനെ, നിന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതിന് പകരം പഴയ തുരുമ്പ് പിടിച്ച നാല് ഇരുമ്പ് വെട്ടി കഴുകുന്നത് ഒരുപോലെയാ. എടാ, നിന്നെ ആയുധ പൂജയ്ക്ക് തേച്ചു കുളിപ്പിക്കണോ അതോ ദീപാവലിക്ക് തേച്ചു കുളിപ്പിക്കണോ എന്ന് അറിയില്ലടാ. പഴയ തുരുമ്പ് പിടിച്ച മെഷീൻ പോലെ തന്നെയാണ്. എന്റെ മോൻ വളർന്ന് വലിയ ആളാവുന്നാ ഞാൻ വിചാരിച്ചത്, എന്നാൽ ഇവനോ ജനിച്ചപ്പോഴേ വലിയ ആളായിരുന്നു. തമാശ തമാശ തമാശ. മതി അച്ഛാ, എന്നെ വെറുതെ കളിയാക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ചെന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അച്ഛൻ ഇവിടുന്ന് കിടന്ന ആഹാരത്തിന്റെ പകുതിയും വെട്ടി ചുരുക്കി കളയോ, നോക്കിക്കോ. നീ അധികം ചിരിക്കൊന്നും വേണ്ട കേട്ടോ. അയ്യോ ചെറിയ അടിക്കില്ലേ. ഇവിടെ എന്തെയാ ഡാർലിംഗ്? കണ്ടിട്ട് മനസ്സിലായില്ലേ, ക്ലീൻ ചെയ്തോണ്ടിരിക്കുക ഡാർലിംഗ്. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ മാത്രം ഇന്നിവിടെ ഏത് ഗസ്റ്റാ വരാൻ പോകുന്നത് ഡാർലിംഗ്? ഫെസ്റ്റിവൽ ടൈം അല്ലേ അബി, എപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കണ്ടേ, എങ്കിലല്ലേ ആരോഗ്യ ഐശ്വര്യം ഉണ്ടാവൂ. വീട് വൃത്തിയായിരുന്ന ആരോഗ്യ ഐശ്വര്യവും താനേ ഉണ്ടാവൂന്നാണോ? ഒന്ന് പോ ഡാർലിംഗ്, അച്ഛൻ ആളാകെ മാറിപ്പോയി. എനിക്ക് എന്തു മാറ്റം ഉണ്ടായെന്ന് പറയുന്നേ? ശിവ സാറിന്റെ വീട്ടിലെ ഫംഗ്ഷന് ഞാൻ റെഡിയാവുന്ന സമയത്ത് അച്ഛനല്ലേ എന്റെ മുമ്പിൽ കണ്ണാടിയും പിടിച്ചു നിന്നത്. ഇപ്പോഴോ കണ്ണാടി മാത്രം എന്റെ മുന്നിലുള്ളത്. അച്ഛൻ അതും പിടിച്ചു നിക്കാത്തത് എന്താ? മോളെ, ആ കണ്ണാടിക്ക് പോലും നിന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എന്തിനാ മോളെ ഞാൻ അതും പിടിച്ചോണ്ട് നിൽക്കുന്നത്? ഓഹോ,
എങ്ങനെയാണെങ്കിലും എന്റെ അഭിമോള് പത്തരമായിട്ട് തങ്ക കൊടല്ലേ. മതിയാക്ക ഐസ്ക്രീം അങ്കിൾ, ഒരുപാട് അങ്ങ് ഐസ് വെക്കണ്ട. എന്റെ ദീപാവലി ഡ്രസ് എങ്ങനെയാണെന്നത് നോക്കി പറഞ്ഞേ. ഓക്കേനോ, നല്ലതാണോ അല്ലയോന്ന് പറ. വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ലെന്നോ. ശരി, സാരമില്ല, ഞാൻ എന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടാവും. അമ്മേ, അമ്മയ്ക്ക് കണ്ണുണ്ടല്ലോ, അച്ഛന് ഒട്ടും കാഴ്ചയില്ലാന്നാ തോന്നുന്നത്. അമ്മ തന്നെ പറയൂ, എന്റെ ദീപാവലി ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറയമ്മേ. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ ചെറിയ അഭിയാണെങ്കി എന്റെ ഈ അമ്മ വലിയ അഭിയായിരിക്കും. അതുകൊണ്ട് എന്റെ ഇഷ്ടം തന്നെ ആയിരിക്കും എന്റെ അമ്മയുടെ ഇഷ്ടവും. പറയമ്മേ, എന്റെ ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ ഡാർലിംഗ്, അമ്മയ്ക്ക് ഡ്രസ് ഇഷ്ടമായിന്ന് ഈ പൂ താഴെ വീണപ്പോ തന്നെ മനസ്സിലായില്ലേ. എനിക്ക് അതും മതി. ക്യൂട്ടായിട്ട് സംസാരിച്ച് മനസ്സിൽ വിഷമം മാറ്റുന്നതില് ഒന്നാം സ്ഥാനം നിനക്ക്. മതി മതി, അച്ഛനെന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ, പിന്നൊന്നും പറയണ്ട. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മോളെ. അങ്ങനെ തന്നെ, ഞാൻ പോയി മീര മാഡത്തിനോട് ചോദിക്ക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഉറപ്പായും മീര മാഡത്തിനും ഈ ഡ്രസ് ഇഷ്ടപ്പെടും. ശരി മോളെ, വേഗം പോയി മാഡത്തിനെ കാണിക്കേ, ചെല്ല്. അതെനിക്കറിയാം, എന്നിട്ട് അവരോട് ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞിട്ട് വരാം. ശരി മോളെ. അബി, എന്താ എന്നോട് പറയാതെ പോവാണല്ലേ? ഞാൻ പറയില്ല, അങ്ങനെ പറയണോന്നുണ്ടെങ്കി. ഹാപ്പി ദിവാലി. അയ്യോ, ഹാപ്പി ദിവാലി എന്റെ ചക്കരക്കുട്ടി. ശരി മോള് പോയിട്ട് വാ, അതിങ് തന്നേക്ക്. ഈ പണിയെ പറ്റി ചെറിയച്ചന് വേണമെങ്കിലും ആലോചിക്കാം. ഒന്ന് വെറുതെ ഇടാ ചുമ്മാ. അളിയ, ഇങ്ങനെ ഇരുന്ന് എണ്ണ ഇടാനും സോപ്പ് ഇടാനും ഒക്കെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അളിയനാണെങ്കിൽ ഇതൊക്കെ നല്ല വശമാണല്ലോ. എന്താ സിംബോളിക്കായി ആക്കിയതാണോ? അയ്യോ, എന്റെ അളിയ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആക്കിയതാ. രാവിലെ തന്നെ അവൻ തുടങ്ങും. അയ്യോ, അടിക്കാതെ ചെയ്യ് ചെറിയച്ചാ. എണ്ണ തേക്കുന്ന എന്റെ പേര് പറഞ്ഞേ, എന്നോട് പകതീർക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചെറിയച്ചനെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ അകത്തിട്ട് മുക്കി കൊല്ലും ഞാൻ. എടാ, നീ ഓവറായിട്ട് സംസാരിക്കണ്ട, ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതിയാ മതി. എന്നിട്ട് നിനക്കെന്നെ പരിഹസിക്കണം അല്ലടാ. അത്ര കഷ്ടപ്പെട്ടൊന്നും ചെയ്യാൻ നോക്കണ്ട, വേഗം എഴുന്നേറ്റ് പോ, നല്ല കാറ്റെങ്കിലും വരണ്ടേ. കൂർത്തം കെട്ടവ, നിനക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എങ്കി ശരി, ഞാൻ പൊയ്ക്കോളാം, ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. എന്നിട്ട് നിന്റെ അമ്മയോട് വന്ന് എണ്ണ തേക്കാൻ പറയാം. ഞാൻ പോവാ. ഇവിടെ കണ്ടുപോകരുത്. ആ പോവാം, കൂടുതൽ വിളിക്കണ്ട, അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. അച്ഛ ഒന്ന് മതിയാക്കച്ച, ഈ കോഴിക്കൊക്കെ മസാല ഇടുന്നത് പോലെ അച്ഛനും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ എണ്ണ തേക്കുന്നേ. നന്നായി എണ്ണ തേച്ച് കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ മോനെ.
അഥവാ അച്ഛൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടല്ലേ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ എണ്ണ തേച്ച് എന്ന് ചുമ്മാ നേരങ്ങളെ നോക്കുക. ഒന്ന് പോ അച്ഛ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യാൻ നോക്ക്. നീ പോടാ, നന്ദിയില്ലാത്തവനെ. നേരം വണ്ണം ഒന്ന് കുളിക്കാതെ അമ്മായി വാങ്ങി തന്ന ദീപാവലി ഡ്രസ് പോലും ഒന്ന് ഇടാതെ നിന്നെ നന്നായിട്ട് കുളിപ്പിക്കാൻ വന്ന എന്നെ ആ എനിക്കിട്ട് തന്നെ താങ്ങുന്നോടാ നീ. ഡാ മക്കളെ, നീ ഇനി കുളിച്ചാലും ശരി കുളിച്ചില്ലെങ്കിലും ശരി, ഞാൻ പോവാ. എന്റെ ദേഹത്ത് മസിൽ ഉണ്ടാവുന്നുണ്ട് നോക്കിയേ. എന്റെ ബോഡിയിലും വരും. നീ ഒരു മുട്ട മജ്ജ പോലെ ഇരിക്കുന്നേ, നിനക്ക് ഇവിടെ മസിൽ ഒന്നും വരത്തില്ല. കുട വയറേ ഉണ്ടാവും, നോക്കിക്കോ. എന്നെ കളിയാക്കാൻ വന്നാലുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും. ഇത് കണ്ടോ, എന്റെ മസിലുണ്ടോ? ഇങ്ങോട്ട് നോക്കടാ, എങ്ങനെയുണ്ടെന്ന്. എടാ വെണ്ണ പോലെ ഇരിക്കുന്നേ, ഇതുപോലെ മസിലൊന്നും നിനക്ക് വന്നിട്ടില്ലടാ. നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയി സിക്സ് പാക്ക് ഉണ്ടാക്കി, നീ കണ്ടോ. ദാ മുകുന്ദ, അബി അബി, എവിടെ? അങ്ങോട്ട് നോക്കടാ. എടാ സുമു, അവളോട് മിണ്ടണ്ട, മൈൻഡ് ചെയ്യാതെ നിക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വിട്ടുകളാ. ഹാപ്പി ദീപാവലി മുകുന്ദ, ഹാപ്പി ദീപാവലി സുമോ. എടാ സുമോ, നമുക്ക് സൺബാത്ത് ചെയ്യാം. ഓക്കേ. എന്ത് ക്ലൈമറ്റാടാ സുമോ ഇന്ന്, ഒന്നും ശരിയല്ലാത്ത പോലെ. സൺബാത്ത് മാത്രമല്ല, നമുക്ക് മൂൺ ബാത്തും ചെയ്യാം. മൂൺ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിലാവുള്ള രാത്രിയിലെ ടെറസിൽ ചെന്ന് നീണ്ടു നിവർന്ന് കിടക്കണം. ഓ നൈസ് നൈസ്, സൂപ്പർ. മുകുന്ദ, സുമോ, രണ്ടുപേർക്കും ഹാപ്പി ദീപാവലി. സുമോ, നമുക്ക് വേഗം കുളിച്ചിട്ടേ നെയ്യപ്പം മുറുക്ക് അങ്ങനെ എല്ലാ പലഹാരങ്ങളും കഴിക്കാം. അതെ വേഗം വാ. പലഹാരങ്ങളുടെ കൂടെ ഇഡലിയും ചിക്കനും ചേർത്ത് കുഴച്ച് വയറ് നിറച്ച് കഴിക്കണം മുകുന്ദ. ആ ഓക്കേടാ, നമുക്ക് എല്ലാം കഴിക്കണം. മുകുന്ദ, സുമോ, നിങ്ങള് രണ്ടുപേരും എന്താ എന്നോടൊന്നും പറയാതെ ഹാപ്പി ദീപാവലി. ഇന്ന് മുതൽ നമുക്ക് മൂന്ന് പേർക്കും ഫ്രണ്ട്സ് ആയാലും. നിനക്ക് എന്ത് വേണം? നല്ലൊരു ഫെസ്റ്റിവൽ മൂഡ് സ്പോയിൽ ചെയ്യാൻ നോക്കുവാണോ? ഇങ്ങനെ സംസാരിക്കാൻ വന്ന എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ സുമോ, നമുക്ക് ബോഡി ഒന്ന് ഫ്രീ ആക്കിയാലോ. നീ ഷെയിം ഷെയിം പപ്പി ഷെയിം ആയടാ മുകുന്ദ, നീ താഴെ നോക്കടാ. എടാ മുകുന്ദ, ദേ കാക്ക് അടിച്ച് തോർന്ന് പറന്ന് പോകുന്നടാ. പോയി, ദാ അവൾ നമ്മളെ നോക്കി ചിരിക്കുന്നടാ. വാ നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. വാടാ ഓടിക്കോ, എടാ വാടാ. അയ്യോ, ഇത് എവിടെ ചെന്ന് ഒളിക്കാനാ? അയ്യോ, നമ്മളിപ്പോ എവിടെ ചെന്നാടാ ഒളിക്കുന്നേ? വാടാ, ഈ ചെടിയുടെ പുറകെ ഒളിക്കാം. വാടാ വാടാ. അബി, നിന്റെ മാനം കപ്പലേറിയപ്പോ നീ എനിക്ക് ടാറ്റ കാണിക്കുന്നില്ലേ? നിനക്കുള്ളതും ഞാൻ വച്ചിട്ടുണ്ടടി. അയ്യോ, നിങ്ങളെന്താ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? വാ നോക്കാം. അയ്യോ അമ്മ, അഭി എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നേ? അഭി, മുത്തശ്ശി ചോദിക്കുന്ന കേട്ടില്ലേ, പറയേ എന്തിനാ ചിരിക്കുന്നേ? മാഡം, മുകുന്ദനും സുമോയും. ഡീ, കൂടുതൽ ചിരിക്കാതെ, മുകുന്ദനും സുമോയ്ക്കും എന്താ? മുകുന്ദനും സുമോയും എണ്ണ തേച്ചോണ്ടിരിക്കായിരുന്നു, അപ്പോഴാ
അപ്പോ അപ്പോ അവരുടുത്തിരുന്ന തോർത്ത് അഴിഞ്ഞ് താഴെ വീണു. രണ്ടുപേരുടെ തുണിയില്ലാത്തത് അവിടെ പോയി ഒളിച്ചു നിക്കുക. അവള് കണ്ടത് പോരഞ്ഞ് നാട്ടുകാരെ മൊത്തം വിളിച്ച് വീഡിയോ കാണിക്കുന്നത് പോലെ ആയാലും. സൂപ്പർ അബി, ആ കുട്ടിച്ചാത്തമാര് രണ്ടുപേരെ ജട്ടിവേഷത്തിൽ നീ ഓടിച്ചു വിട്ടു അല്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ. നോ 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 അബി, അവർ രണ്ടുപേരും എവിടെ? എങ്ങും കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. അയ്യോ, എടാ മുകുന്ദ, എല്ലാരും നിന്നെ കളിയാക്കി ചിരിക്കുകയാണല്ലോ. ഹഹഹഹ